ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെസ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. ചെസ്സിൽ നമ്മൾ കാലാളിൻ്റെ അല്ലെങ്കിൽ പോണിൻ്റെ സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് പറയുന്നത്. കാലാള് പ്രൊമോഷൻ അല്ലെങ്കിൽ കാലാളിൻ്റെ മൂവ്മെൻറ്റ്സ്, കാലാളിൻ്റെ പ്രത്യേക സ്പെഷ്യൽ മൂവ്സ്, കാലാളിൻ്റെ പ്രത്യേകതകൾ, ഇതാണ് നമ്മൾ പറയുന്നത്. പോൺ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് വീഡിയോയിലൊക്കെ കടക്കാം. കാലാളിൻ്റെ സ്പെഷ്യൽ മൂവ്സ് ആണ് പറയുന്നത്. ഈ വീഡിയോയിൽ കാലാൾ മാത്രമാണ് പറയുന്നത്, അതിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. എക്സ്ക്ലൂസീവ്ലി ഫോർ പോൺ മൂവ്മെൻറ്റ്സ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, കാലാൾ ഫസ്റ്റ് കളിയിൽ രണ്ട് കള്ളിയോ അല്ലെങ്കിൽ ഒരു കള്ളിയോ പോകാം, പിന്നെ ഓരോ കള്ളിയേ പോകാൻ പാടുള്ളൂ. പിന്നെ പുറകോട്ട് വരില്ല, കാലാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും പുറകോട്ട് വരാൻ പാടില്ല എന്നുള്ളതാണ്. മുന്നോട്ട് മാത്രമേ പോവുള്ളൂ. അപ്പോൾ ആദ്യത്തെ രണ്ട് കള്ളിയോ അതിന് ശേഷം ഓരോ കള്ളി. ഈ കാലാൾ വെട്ടുന്നത് നേരെയുള്ളതല്ല. ഇവിടെ കാലാൾ ബ്ലാക്കിൻ്റെ കാലാൾ വരികയാണെങ്കിൽ ഇത് ബ്ലോക്കായി, ഇവിടെ വെട്ടാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ക്രോസിലേ വെട്ടാൻ പറ്റും, ക്രോസിലുള്ളതാണ് വെട്ടാൻ പറ്റുന്നത്. ഇങ്ങനെ വെട്ടാൻ പറ്റും, ഇതിപ്പോൾ ഈ കാലാളിനെ വെട്ടാൻ പറ്റും, ക്രോസിലേ വെട്ടാൻ പറ്റും. ഈ അതാണ് കാലാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു കളി പ്രധാനമായിട്ട്. അതുപോലെ തന്നെ കാലാളിന് പുറകോട്ട് വരാൻ പാടില്ല എന്നാണ്. കാലാൾ ഒരിക്കലും ഒരു കയറ്റം കയറിക്കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഒരു കള്ളിയോ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ ഒരു കള്ളിയോ അല്ലെങ്കിൽ രണ്ട് കള്ളിയോ കളിക്കാം, അത് നമ്മളിഷ്ടമാണ്. ഇതെല്ലാ കാലാളുകളും, എട്ട് കാലാളുണ്ട്, അതൊക്കെ ഒരു കള്ളിയോ അല്ലെങ്കിൽ രണ്ട് കള്ളിയോ കളിക്കാം. ഒരു പ്രാവശ്യം ഒറ്റ കളി മാത്രം, പിന്നെ അടുത്ത എതിരാളി കളിച്ചതിന് ശേഷം നമ്മൾ കളിക്കേണ്ടത്. പിന്നെ വേറൊന്ന്, വെട്ടുന്നത് ക്രോസിലാണ് വിട്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കാലാൾ വെട്ടുന്നത് ക്രോസിലാണ്, തൊട്ടടുത്ത കളിയിലേക്കുള്ള ക്രോസിലാണ് വെട്ടുന്നത്. ഇങ്ങനെ ഈ കള്ളിയും ഈ കള്ളിയും എതിരാളികളെ ബ്ലാക്കിൻ്റെ കോയിൻസ് ഉണ്ടെങ്കിൽ വെട്ടാം, ഇതിലും ഇതിലും. ഇനി ഇത്രയും മുകളിലേക്ക് വരാൻ പാടില്ല, അടുത്ത കള്ളി മാത്രമേ ഉള്ളൂ. ഇവിടെ വരില്ല. അത് തൊട്ടടുത്തുള്ള ഈ ക്രോസിലുള്ള അണ്ടുകൾ എവിടെയുമാണെങ്കിലും വെട്ടാൻ പറ്റും. അതാണ് കാലാളിൻ്റെ വെട്ടൽ. ഈ കാലാൾ ഇങ്ങനെ പോയി, വെളുത്ത കാലാൾ പോയി ഇവിടെ എയ്ത്ത് റാങ്കിൽ, എട്ടാമത്തെ ഏറ്റവും അവസാനത്ത് എത്തുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള വൈറ്റിൻ്റെ കോയിൻസാക്കി മാറ്റാൻ പറ്റും. കാലാളിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. കാലാളിങ്ങനെ പോയി എട്ടാമത്തെ റാങ്കിൽ എത്തുകയാണെങ്കിൽ, എട്ടാമത്തെ കള്ളിയിൽ എത്തുന്ന സമയത്ത്, ഇവിടെ എത്തുകയാണെങ്കിൽ പോയി എത്തുന്ന സമയത്ത് അത് നമുക്ക് ഇഷ്ടമുള്ള ക്യൂണിനെ ആക്കി, ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റാൻ പറ്റും. ക്യൂണിനെ മാറ്റാം, അല്ലെങ്കിൽ റൂക്കിനെ മാറ്റാം, നൈറ്റിനെ മാറ്റാം, ഏത് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അത്രയും ശരിക്കും ക്യൂണിൻ്റെ വിലയുള്ളതാണ് ഈ കാലാൾ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വിലയുണ്ടത്. എട്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് ക്യൂണാക്കി മാറ്റാം. കാരണം എട്ടെണ്ണത്തിനെയും നമ്മൾ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂണാക്കി മാറ്റാം. അപ്പോൾ എത്ര എട്ടെണ്ണം ആക്കാം, എട്ടെണ്ണം ഒരുമിച്ച് നമുക്ക് കളിക്കാനും പറ്റും. ഈ കളിയിൽ എട്ട് ക്യൂണ് വെച്ചിട്ടും കളിക്കാൻ പറ്റും. അത് പ്രൊമോഷൻ, പോൺ പ്രൊമോഷൻ എന്നാണ് പറയാം. പോൺ ഇവിടെ എട്ടാമത്തെ ഇതിലെത്തുകയാണെങ്കിൽ, ഈ ബ്ലാക്കിൻ്റെത് ഇവിടെ ഒന്നാമത്തേലെത്തുകയാണെങ്കിൽ, ഫസ്റ്റ് റാങ്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്തുകയാണെങ്കിൽ, ഇവിടുന്ന് പോൺ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുകയാണെങ്കിൽ, ബ്ലാക്കിനും ഇഷ്ടമുള്ള കോയിൻസ് പോൺ ഒഴികെയുള്ള ഏത് കോയിൻസിലേക്കും മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇത്. പിന്നെ പോണിൻ്റെ മറ്റൊരു മൂവ്മെൻറ്റാണ് നമ്മൾ ഇങ്ങനെ എൻപാസൻ മൂവ് എന്ന് പറയും. എൻപാസൻ മൂവ്, ഇവിടെ ഈ പോൺ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ചാടുകയാണെങ്കിൽ ഈ ക്രോസിലേക്ക് കാലാൾ, ബ്ലാക്ക് കാലാൾ ഇങ്ങനെ വെട്ടാൻ പറ്റും. അതാണ് എൻപാസൻ മൂവ് എന്ന് പറയുന്നത്. ക്രോസ് ചെയ്ത് ഇതിൻ്റെ കാല് എന്നാണ് ഇതിൻ്റെ മലയാളത്തിലൊക്കെ പറയുന്നത്. ഇതിൻ്റെ പവറുള്ള ഏരിയ കൊടുത്ത് ഈ പോണ്, ബൈറ്റിൻ്റെ പോൺ പോകാൻ പറ്റില്ല. പോവുകയാണെങ്കിൽ തന്നെ അത് ഇങ്ങോട്ട് വെട്ടാം. അതാണ് എൻപാസൻ മൂവ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത്രയാണ് നമ്മൾ ഈ കാലാളിൻ്റെ മൂവ്മെൻറ്റ്സ് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ ഓരോ കളിക്കാരിരുന്നു കൊണ്ട് കൃത്യമായി പറഞ്ഞു തന്നാലാണ് മനസ്സിലാകുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9 8 4 6 1 0 0 8 3 7.